കേരളത്തിലെ ബി ജെ പിയിൽ ആർ എസ് എസ് നേതൃത്വം ഇനി ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് ബി ജെ പി നേതാക്കൾക്ക് മാത്രമല്ല മറ്റ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ആർ എസ് എസ് നേതൃയോഗത്തിൽ കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന ഗണേശനെ മാറ്റി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന സുഭാഷിനെ നിയമിച്ചത് ആരും പ്രതീക്ഷിക്കാതെയാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ പലരും അത് പല രീതിയിൽ വ്യാഖ്യാനിച്ചു ബി ജെ പി രൂപം കൊണ്ട കാലം മുതൽ പാർട്ടിയുടെ സംഘടനാ ചുമതല കീഴ്ത്തട്ട് മുതൽ മേൽത്തട്ട് വരെ വഹിച്ചിരുന്നത് ആർ എസ് എസ് നിയോഗിക്കുന്നവരായിരുന്നു ബി ജെ പിയിലേക്ക് ആർ എസ് എസ് നിയോഗിക്കുന്നവരെ എവിടെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് ആർ എസ് എസ് നേതൃത്വമല്ല ആർ എസ് എസ് നോമിനിയായ ഗണേശനെ തിരിച്ചു വിളിക്കാൻ അവരുടെ നേതൃത്വം തീരുമാനിച്ചു വന്നതും സുഭാഷിനെ പകരം പാർട്ടിക്ക് നൽകാൻ തീരുമാനിച്ചതും മാത്രമാണ് ഇതുവരെയുള്ള ശേരി എന്നാൽ ഇതുവരെ സുഭാഷ് ചുമതലയേൽക്കുകയോ ഗണേശൻ ചുമതല ഒഴിയുകയോ ചെയ്തിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാത്തുക്കൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഗണേശനെ തിരിച്ചു വിളിച്ചതാണ് എല്ലാവരെയും ഞെട്ടിച്ച കാര്യം ഏതാണ്ട് ആറു വർഷങ്ങൾ സംഘടനാ ചുമതല വഹിച്ച ഗണേശനെ മുൻപ് ആ ചുമതല വഹിച്ചിരുന്നവരിൽ നിന്നും ഏറെ വ്യത്യസ്തമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത് പി പി മൂന്നനും കെ ജി മാരാരും കെ രാമൻപിള്ളയും പോലെയുള്ളവർ ഇല്ലാത്ത സംഘടനയെ പ്രസ്താവനകൾ കൊണ്ടും ചടുലമായ നീക്കം കൊണ്ടും പിടിച്ചു നിർത്തിയിരുന്നു എങ്കിൽ പി പി മൂന്നിനു ശേഷം വന്ന കെ ആർ ഉമാകാന്തൻ ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം സംഘടനയെ അടിത്തട്ടിൽ നിന്നും സംഘടിപ്പിച്ച് ഒരു ഉണർവ് നൽകിയിരുന്നു പി മൂന്നനും കെ രാമപിള്ളയും കെ ജി മാരും ഇല്ലാത്ത ചുമരിലായിരുന്നു ചിത്രം വരച്ചിരുന്നതെങ്കിലും അവർ ചുമർ പണിയുവാനുള്ള അടിത്തറ പാകിയിരുന്നുവെന്ന് വിസ്മരിക്കാൻ പറ്റില്ല ആർ എസ് എസ് എന്നും ബി ജെ പിയുമെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ അകത്തി നിർത്തിയിരുന്ന കാലത്ത് ബി ജെ പി നിലനിർത്താൻ സംഘടനാ ചുമതലയുള്ളവരെന്ന നിലയിൽ കെ ജി മാരാരും പി പി മുകുന്ദനും രാമപിള്ളയും മുതിർന്ന പാർട്ടി പ്രവർത്തകനെന്ന നിലയിൽ ഒ രാജഗോപാലും വഹിച്ച പങ്ക് പ്രശംസനീയമായിരുന്നു അൻപതിൽ പരം വർഷം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിന് നൽകിയ വിവിധത്തേക്കാൾ കൂടുതൽ അന്യ സംസ്ഥാനത്ത് നിന്നും രാജ്യസഭയിലെത്തി മന്ത്രിയായ ഒ രാജഗോപാൽ തന്റെ ആദ്യ ബജറ്റിൽ കൂടി കേരളത്തിന് നൽകി ഇതുപോലെ കേന്ദ്രം കേരളത്തിന് നൽകിയ കാര്യങ്ങൾ ജനത്തെ ബോധ്യപ്പെടുത്താൻ ബി ജെ പി നേതൃത്വത്തിനിപ്പോൾ കഴിയുന്നില്ല സംഘടനാ ചുമതല ഏറ്റെടുത്ത കാലം മുതൽ തൻ്റെ മുൻഗാമിയുടെ പ്രവർത്തനങ്ങൾക്കെതിരായ ദിശയിലാണ് ഗണേശൻ നടന്നു തുടങ്ങിയതെന്ന് പരക്കെ ആക്ഷേപമുണ്ടായിരുന്നു പാർട്ടി കീഴ്ഘടകങ്ങൾ ഘടകങ്ങൾ കെട്ടിപ്പൊക്കാനും സംഘടനയിലെ വിവിധ ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ച് അവർ തമ്മിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ ആർക്കും പരാതിയില്ലാതെ പരിഹരിച്ചും മുന്നോട്ട് പോകാനാണ് മുൻഗാമി ശ്രമിച്ചതെങ്കിൽ അതിന് ഘടകവിരുദ്ധമായി പാർട്ടിയിലെ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ഇടയിൽ സ്പർദ്ധ വളർത്തി അവരെ തമ്മിലെടുപ്പിച്ച് അതിൻ്റെ മുകളിൽ സാമ്രാജ്യം പണിയാനാണ് ഗണേശൻ ശ്രമിച്ചതെന്ന് ഓരോ പാർട്ടി പ്രവർത്തകനും അറിയാം ആരോഗ്യ കാരണങ്ങളാൽ അവിചാരിതമായി ചുമതല ഒഴിഞ്ഞ ഉമാകാന്തൻ പാർട്ടിയിൽ അച്ചടക്കവും ചുമതലാബോധവും നൽകിയെങ്കിൽ ഗണേശൻ അത് സാധിച്ചില്ല ഒടുവിലായി ഗണേശന്റെ പേരിൽ ഉയർന്നുവന്ന ആക്ഷേപം കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് കോർപ്പറേഷൻ കൌൺസിലറായിരുന്ന പഴയ കെ എസ് യുക്കാരി വിപ്പ് വാങ്ങാൻ കൂട്ടാക്കാതെ തൻപ്രമാണത്വം കാണിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത് ഗണേശന്റെ പിന്തുണയോടെയായിരുന്നുവെന്ന് പരക്കെ ആക്ഷേപമുണ്ടായിരുന്നു ആർ എസ് എസ് നേതൃത്വം അത് ഗൗരവമായി എടുക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വിപ്പുമായി ബന്ധപ്പെട്ട വിഷയം പത്മജയുടെ കാര്യത്തിലും ആദ്യത്തേതല്ല മുൻ ജില്ലാ പ്രസിഡന്റിൻ്റെ കാലത്ത് കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിപ്പ് നൽകാൻ ശ്രമിച്ച ജില്ലാ പ്രസിഡന്റിനെ അനുസരിക്കാതിരുന്നിട്ട് പാർട്ടി പ്രതിനിധിയായ തിരുവനന്തപുരം സ്വദേശിയുടെ കൂടെ പത്മജ വീട്ടിൽ ചെന്ന് നേതാക്കൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് പത്മജ നൽകിയത് നിങ്ങൾ പറയുന്നത് പോലെയൊന്നും എനിക്ക് സാധിക്കില്ലെന്നും ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്നും പറഞ്ഞ പത്മജയെ കാര്യങ്ങൾ പറഞ്ഞ പാർട്ടി ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച തിരുവനന്തപുരത്തുള്ള പാർട്ടി നേതാവിനെ നടത്തിയ അഭിസംബോധനയുടെ അർത്ഥം മനസ്സിലാക്കാൻ അദ്ദേഹം അന്ന് ബ്രിട്ടീഷ് ലൈബ്രറിയുടെ സഹായം തേടിയെന്നാണ് പിന്നാമ്പുറ കഥ ഇതിനിടെ ജില്ലാ പ്രസിഡന്റ് സംഘടനാ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് സെക്രട്ടറി പത്മജയെ വിളിച്ച് വിപ്പ് കിട്ടി എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ അനുസരിച്ചു അങ്ങനെയാണ് അന്നത്തെ പ്രതിസന്ധി തരണം ചെയ്തതും സെക്രട്ടറിയുമായുള്ള അന്തർധാര പുറത്തു വന്നതും കൊടകര കൊഴൽപ്പണക്കേസിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയതിലും ഗണേശന്റെ പങ്ക് വെളിപ്പെട്ടതാണ് കാലാകാലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പണം കണ്ടെത്തി എത്തിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്ന കാര്യമാണ് ബി ജെ പി സംഘടനാ സംവിധാനം അനുസരിച്ച് ഓർഗനൈസിംഗ് സെക്രട്ടറിയുടെ ചുമതലയുമാണ് മുൻപിരുന്നവർ അത് ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട് ലോകത്താദ്യമായി ഇലക്ഷന് പണം കൊടുക്കുന്ന രീതിയിൽ ആ വിഷയത്തെ എത്തിച്ചതും അതിൽ പാർട്ടി പ്രസിഡന്റിനെ വലിച്ചിറക്കിയതും ഗണേശൻ്റെ പിടിപ്പുകേടാണ് ഗണേശൻ പാർട്ടിയിലെ വിരുദ്ധ ഗ്രൂപ്പിൻ്റെ കൈയാളായി പ്രവർത്തിച്ച് സുരേന്ദ്രനെ താഴെ ഇറക്കാൻ നടത്തിയ കളിയാണെന്ന് അക്കാലങ്ങളിൽ പാർട്ടിയിൽ ശക്തമായ അഭിപ്രായങ്ങൾ വന്നിരുന്നു ഏതായാലും ഗണേശൻ്റെ സ്വന്തം നാടായ കാസർഗോഡ് കുറച്ചുപേർ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതോടെ പച്ച പിടിച്ചുവെന്നാണ് പിന്നാമ്പുറ സംസാരം പാർട്ടിയുടെ സംസ്ഥാന ഫണ്ട് പിരിവ് നടക്കുമ്പോൾ ചുമതലയുള്ള സെക്രട്ടറിക്കാണ് പിരിവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം രസീത് ബുക്കുകൾ സംസ്ഥാന സമിതി ജില്ലാ സമിതിയിലേക്കും ജില്ലാ സമിതി മണ്ഡലം കമ്മിറ്റികളിലേക്കും അയയ്ക്കും മണ്ഡലം പ്രസിഡന്റിൻ്റെ ചുമതലയാണ് മണ്ഡലത്തിലുള്ള മുതിർന്ന ഭാരവാഹികളെ രസീത് ബുക്ക് ഏൽപ്പിക്കുന്നത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ജില്ലാതലത്തിലുമുള്ള സംഘടനാ ഭാരവാഹികളെയും പോഷക സംഘടനാ ഭാരവാഹികളെയും ഏൽപ്പിക്കുന്ന രസീത് ബുക്കുകളും അവർ അപ്രകാരം ശേഖരിച്ച പണവും സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ട ചുമതല മണ്ഡലം പ്രസിഡന്റുമാരുടേതാണ് പത്മജി അടക്കം അപൂർവം ചിലർ മാത്രമാണ് പിരിച്ചു തുകയും രസീത് ബുക്കും മണ്ഡലം പ്രസിഡന്റുമാരെ ഏൽപ്പിച്ച് കണക്ക് ബോധിപ്പിക്കാതിരുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ പത്മജി ഒഴിച്ച് മുഴുവൻ പേരെയും ചുമതലയിൽ നിന്നും ഒഴിവാക്കി പത്മജ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ശേഖരിക്കുകയും തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വകയിൽ മുൻപുണ്ടായിരുന്ന കടത്തിലേക്കത് വക വച്ചതായി മേൽ അറിയിച്ചു പത്മജയുടെ ഈ വാദം അംഗീകരിച്ച് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി വിഷയം അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് സംഘടനാ ചുമതല ഉണ്ടായിരുന്ന കെ ആർ ഉമാകാന്തൻ അനാരോഗ്യം മൂലം സ്ഥാനമൊഴിഞ്ഞത് നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ച് പോസ്റ്ററും നോട്ടീസും അടിച്ചടിച്ച് കേരളത്തിൽ അങ്ങോളം എങ്ങോളം എത്തിച്ചു നൽകിയ പ്രിന്റിംഗ് പ്രസ്സുടമ പിൻഗാമിയായി വന്ന സെക്രട്ടറിയോട് പണിയെടുത്തതിൻ്റെ കൂലി ആവശ്യപ്പെട്ടപ്പോൾ പണി ഏൽപ്പിച്ച ആളോട് ചെന്ന് ചോദിക്കണമെന്നാണ് മറുപടി പറഞ്ഞത് പാർട്ടി ഓഫീസിന് ചുറ്റും ശയനപ്രദക്ഷണം നടത്തിയിട്ടും ഇന്നും ദേവൻ കരിഞ്ഞിട്ടില്ല ഒടുവിൽ പ്രസ്സുടമ ബാധ്യത തീർക്കാൻ സ്ഥാപനം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് പ്രസ് വാങ്ങാൻ എന്ന വ്യാജേന സഹായ വില പറഞ്ഞ അയാളുടെ ശിങ്കിടികൾ പലവട്ടം പ്രസുടമയെ കണ്ട് സംസാരിച്ചുവെന്നും അങ്ങാടിയിൽ പാട്ടാണ് പിതൃസഹജമായ സ്നേഹവും പുത്രി സഹജമായ വാത്സല്യവും രാഷ്ട്രീയത്തിൽ ചേർന്നതല്ല അത് പ്രവർത്തകരിൽ അവമതിപ്പുണ്ടാക്കാനെ സഹായിക്കൂ ഇനിയുള്ള നേതാക്കളെങ്കിലും ഇക്കാര്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഏതായാലും ആർ എസ് എസ്കാരുടെ ആയിരം സൽപ്രവർത്തി ഇത്തരം ഒരു പ്രവർത്തി കൊണ്ട് ഇല്ലാതാകും